ചില ഗ്രഹനിലകൾ വരുമ്പോഴാണ് ഓരോ കൃഷി കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ച് നമ്മുടെ പ്രകൃതി മാറുന്നത് പോലെ നമ്മളുടെ സാഹചര്യങ്ങളും മാറും അതിനനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ അത് ഏറ്റവും ഇഫക്റ്റീവായിരിക്കും അതിനാണ് ഉപയോഗിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ ആളുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലത്ത് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ചവിട്ടിൽ കിടക്കുന്നതാണ് ഓരോ കാര്യവും എടുക്കണം എന്നിട്ട് അതിൻ്റെ കാരകനെ കണ്ടുപിടിക്കണം ഭാവം കണ്ടുപിടിക്കണം രണ്ട് കാര്യം ആ ഭാവം എങ്ങനെയാണ് ആ കാര്യം എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് അനുഭവപ്പെടുക ഇത് നല്ലതാണോ എന്നെല്ലാം ചിന്തിച്ചിട്ട് സമയം കണ്ടുപിടിക്കാൻ രണ്ട് മാർഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരം അതിനെയാണ് ഈ ചാരവശാൽ എന്ന് പറയുന്നത് ചരിക്കുക അതാണ് ചാരകം ഗ്രഹങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അത് ലഗ്നവുമായിട്ടോ ലഗ്നാധിപനവുമായിട്ടോ എപ്പോഴെല്ലാം ബന്ധപ്പെടുന്നുണ്ടോ അപ്പോഴെല്ലാം ആ കാര്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും ഒരു കാര്യമല്ല എല്ലാ ഗ്രഹങ്ങളും എപ്പോഴും അനുഭവപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതുപോലെ അങ്ങനെ ലഗ്നത്തിൽ കൂടി അല്ലെങ്കിൽ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയിൽ കൂടി ആ ഗ്രഹം സഞ്ചരിച്ചാൽ അതിൻ്റെ ഫലം കിട്ടണം അല്ലെങ്കിൽ മറ്റൊരു സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും നാക്കിൽ നാക്കിൻ്റെ തുമ്പിൽ കാണും കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന ദശയാണ് ദശ ഈ ദശാസമ്പ്രദായം അതും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഒരു ഭാവമാണ് കാലം മാറുന്നതനുസരിച്ച് അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിനെ ഓരോ ദശാകാലങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഇനി ഈ ദശാസമ്പ്രദായം ഇപ്പം മിക്കവാറും മിക്കവാറും എല്ലാവർക്കും അറിയാം എനിക്ക് ശുക്രദശയാണ് എനിക്ക് ശനിദശയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളുടെ ദശാകാലം ഇന്ന ഗ്രഹത്തിന് സൂചനയുള്ള ദശാകാലമാണ് അതിനൊരു ക്രമം ഒക്കെ വെച്ചിട്ടുണ്ട് ഒന്നല്ല സത്യത്തിൽ പറഞ്ഞാൽ ഇരുപത് വ്യത്യസ്ത രീതിയിലുള്ള ദശാസമ്പ്രദായമുണ്ട് അതിൻ്റെ അർത്ഥം ഇരുപതെണ്ണവും ശരിയല്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഒരൊറ്റ എണ്ണം മതി അപ്പോൾ ഈ ദശാ സമ്പ്രദായം ആദ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് വരാനും പോകുന്നില്ല ഈ ദശ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ് വ്യാഴദശ പതിനാറ് വർഷമുണ്ട് വ്യാഴദശ വ്യാഴ ഒരു ശുഭനാണ് നന്നായിട്ട് നിൽക്കുന്നു അപ്പോൾ പതിനാറ് വർഷം അങ്ങനെ സൂചിക്കോ ഇല്ലല്ലോ അപ്പോഴും ദോഷങ്ങൾ വരുന്നുണ്ടല്ലോ അതെന്തുകൊണ്ട് അപ്പോൾ ഒന്നുകൂടും അതിനെ മാറ്റി ആ ദശയെ മുറിച്ചു അപഹാരങ്ങൾ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ അതിനെ തുടർന്ന് ഒമ്പത് തെറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ മുറിച്ച് മുറിച്ച് ഇങ്ങനെയൊരു സമ്പ്രദായം പരത്തിവിട്ടു ഇതെല്ലാവരും അടിച്ചു കറക്കുള്ള എന്താണ് മാസികകളിലും ചവറ് മാസികകളൊക്കെ ഉണ്ട് അതിലെല്ലാം ഇതെല്ലാം അങ്ങ് പ്രചരിപ്പിച്ച് നാശമാക്കി അത് ആദ്യം മറിച്ച് കളയുക ഒരു ദശാസമ്പ്രദായം ഉണ്ട് തെറ്റല്ലാത്തത് കാരണം ഒരാൾ കൊച്ചുകുട്ടിയായി ജനനം മുതൽ മരണം വരെ അയാളുടെ ഒരു മാറ്റമുണ്ട് ആ മാറ്റം അനുസരിച്ച് ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളുടെ ഒരു ക്രമം അതിൽ ഒരു മാസമുണ്ട് ആദ്യം ചന്ദ്രൻ ചന്ദ്രന് കാരകത്വമുള്ള സംഗതികളിലായിരിക്കും താല്പര്യം അടുത്തത് ചൊവ്വ ചൊവ്വയുടെ കാരകത്വങ്ങൾ ആയിരിക്കും അയാളുടെ താല്പര്യം ആ പ്രായത്തിൽ അത് ഒരു വയസ്സ് വരെയാണ് ചന്ദ്രൻ അടുത്ത രണ്ട് വർഷം ചൊവ്വയ്ക്കാണ് അത് കഴിഞ്ഞാൽ ഒമ്പത് വർഷം ബുധനാണ് അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് വിദ്യ ആരംഭിക്കുന്നത് അയാൾ ഏത് മാർഗത്തിൽ പോകും എന്നുള്ളത് ചിന്തിക്കാനുണ്ടാകുന്നത് ആ അതിനടുത്തത് യൗവനകാലമാണ് ശുക്രനാണ് അതിൻ്റെ കാരകൻ യൗവനകാലത്ത് നമുക്ക് എന്തെല്ലാം താല്പര്യമുണ്ടോ അതിലെല്ലാം കാരകത്വം ശുക്രനാണ് അതും കഴിയുമ്പോൾ പ്രൗഢിയായി കുറച്ചുകൂടെ മാന്യത വന്നു കുറച്ചുകൂടി എന്താണ് പക്വത വന്നു ശുക്ര വ്യാഴമാണ് ഈ വ്യാഴം പതിനെട്ട് വർഷത്തോളം വരും അത് കഴിഞ്ഞാൽ സൂര്യൻ അധികാരം അപ്പോൾ കുറച്ച് പ്രായം കൂടി അമ്പത് തൊട്ട് എഴുപത് വരെ വയസ്സാണ് അനുവദിച്ചിരിക്കുന്നത് എല്ലാവർക്കും സൂര്യൻ്റെ ഇതിന് പറയണ നിസർഗശാദാണ് എഴുപത് മുതൽ നൂറ്റി ഇരുപത് വരെ അവസാനത്തെയാണ് ശനി നീണ്ടതാണ് എല്ലാം കഴിഞ്ഞു യാത്രയാവാനുള്ള കാലമാണ് മോക്ഷം കിട്ടേണ്ട കാലം ആയിട്ടുണ്ട് ഇങ്ങനെ നിസർഗ ഇതിനൊരു സെൻസ് ഉണ്ട് അതിനേ സെൻസ് ഉള്ളൂ മറ്റുള്ള ദശകളെല്ലാം ഒരിക്കലും അനുഭവത്തിൽ കാണാത്തതാണ് നമ്മൾ അനുഭവത്തിൽ ഉണ്ടാക്കാൻ ചില മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ദശാപരമായിട്ടും ചാരവശാൽ എന്ന് പറയും ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചും ഇങ്ങനെ ലഗ്നലഗ്നേശ സംബന്ധം ഈ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഇതാണ് ആ ചാരവശാലുള്ള ഇത് തന്നെയാണ് അതിനാണ് ഫലം ഉള്ളത് അത് ചന്ദ്രൻ്റെ അടിസ്ഥാനത്തിലല്ല ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലഗ്നലഗ്നേശ സംബന്ധം എപ്പോൾ ഒരു ഗ്രഹത്തിന് വരുന്നോ ആ ഗ്രഹം എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു അതിൻ്റെ അനുഭവം ഉണ്ടായിട്ട് വരണം ഇത് നമ്മൾ കണ്ടുപിടിക്കണം ഇതിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ഇതെല്ലാം കാലങ്ങളിൽ വരുമെന്ന് ഏതാണ്ട് ഊഹത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കുക ഈ വേഗത നമുക്കറിയാം ഓരോ ഗ്രഹവും സഞ്ചരിക്കുന്നത് എത്ര ഓരോ രാശിയിൽ കൂടി പോകുന്നത് എത്ര കാലത്തേക്കാണ് അങ്ങനെയാണ് ആ ബന്ധങ്ങൾ എടുത്ത് ഇത് കണ്ടുപിടിക്കുക ഇതാണ് ഇതിൻ്റെ ചുവട്ടിലുള്ള ജ്യോതിഷം പാഠാവലിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു അടുത്ത അധ്യായം അടുത്ത ശനിയാഴ്ച ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പാഠാവലി കൃത്യമായി പിന്തുടരാനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നാല് ക്ലാസ്സുകൾ കഴിയുമ്പോൾ വീഡിയോ ആയി താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയച്ചു തരാനും താൽപ്പര്യപ്പെടുന്നു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വീഡിയോകൾ ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമാണ് അപ്പോൾ മറക്കണ്ട കാണാനും പഠിക്കാനും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാനും നന്ദി നമസ്കാരം ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഭാരത കേസരി ഡോട്ട് ടി വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഭാരതകേസരി ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും